നീണ്ടകര തുറമുഖത്ത് ആരെയും ഞെട്ടിച്ച് പതിവില്ലാത്ത മത്സ്യലേലം വിളി. അത്യാവശ്യ വലിപ്പമുള്ള മൂന്ന് മീനുകൾ നിരത്തിവെച്ചതിന് പിന്നാലെയാണ് ഈ ലേലം വിളി പൊടി പൊടിച്ചത്. മുണ്ടുമടക്കി കുത്തിയാൾ ലേലം വിളിച്ചു പറയുന്ന തുക കേട്ട് ചുറ്റും നിന്നവർ അന്തം വിട്ടു. 1.20, 1.40, 1.50 ഇങ്ങനെ അതിവേഗത്തിൽ തുക പറയുകയാണ്. ഒടുവിൽ 2.5 ലക്ഷം മൂന്ന് തരം എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ എത്തിയവരിൽ പലരും കണ്ണുതള്ളി. കടൽ സ്വർണമെന്നറിയപ്പെടുന്ന പടത്തിക്കോര മീനിനെയാണ് കഴിഞ്ഞ ദിവസം നീണ്ടകര തുറമുഖത്ത് നിന്ന് 2.5 ലക്ഷത്തിന് ലേലം വിളിച്ച് കൊണ്ടുപോയത്. ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ വലിയ ശസ്ത്രക്രിയകൾക്കാവശ്യമായ നൂല് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പടത്തിക്കോരയുടെ ബ്ലാഡറായ പളുങ്കാണ്. കടൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനും നീന്താനും സഹായിക്കുന്ന ഇതിന്റെ ഈ എയർ ബ്ലാഡറാണ് മോഹവിലയ്ക്ക് കാരണവും. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ തീരങ്ങളിലാണ് ഈ മത്സ്യം സാധാരണയായി കാണാറുള്ളത്. കേരളതീരത്ത് അത്യപൂർവമായിട്ട് മാത്രമാണ് ലഭിക്കുന്നത്. ശക്തികുളങ്ങര തുറമുഖത്ത് നിന്ന് കടലിൽ പോയ ലൂക്കായുടെ ഉടമസ്ഥതയിലുള്ള മനു എന്ന വള്ളത്തിനാണ് മീൻ ലഭിച്ചത്. നീണ്ടകരയിൽ 3 കിലോമീറ്ററിനുള്ളിൽ നിന്നാണ് ലക്ഷങ്ങൾ വില വരുന്ന മത്സ്യത്തെ ഇവർക്ക് കിട്ടിയത്. മൂന്നെണ്ണത്തിൽ മാർക്കറ്റിൽ വില ഡിമാൻഡുള്ള 2 ആൺമത്സ്യവും ഉൾപ്പെട്ടിരുന്നതായാണ് ലൂക്ക പറയുന്നത്. തീരക്കടലിൽ കല്ലിലാണ് സാധാരണ ഇവയെ കാണാറ്. 20 കിലോ ഭാരമുള്ള ആൺമത്സ്യത്തിന്റെ ശരീരത്തിൽ 300 ഗ്രാം പളുങ്കുണ്ടാകും. 1 കിലോ പളുങ്കിന് 3 മുതൽ 5 ലക്ഷം രൂപ വരെ വിലയുണ്ട്. എന്നാൽ ഇതിന്റെ ഇറച്ചിക്ക് അത്ര വിലയില്ല. കിലോയ്ക്ക് 250 വരെ മാത്രമേ വിലയുള്ളൂ. 10 കിലോയ്ക്ക് മുകളിലുള്ള മത്സ്യങ്ങളാണ് പളുങ്ക് കാണപ്പെടുക. കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിലെ മാർക്കറ്റിലാണ് ഈ മത്സ്യം പോകുന്നതെന്നാണ് വ്യാപാരി ജോളി മറൈൻ എക്സ്പോർട്ട് ഉടമ പറയുന്നത്. സിംഗപ്പൂരിൽ വൈൻ ശുദ്ധീകരിക്കുന്നതിന് ഇതിന്റെ ബ്ലാഡറും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാൻ മാംസവും ഉപയോഗിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞയാഴ്ച ആലപ്പാട് പഞ്ചായത്തിന് പടിഞ്ഞാറ് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്കും ഒരു പടത്തിക്കോര ലഭിച്ചിരുന്നു. ആലപ്പുഴ തൃക്കുന്തിപ്പുഴ സ്വദേശി ഗിരീഷ് കുമാർ സ്രാങ്കായ പൊന്നുതമുര എന്ന വെള്ളത്തിനാണ് മീൻ ലഭിച്ചത്. നീണ്ടകര ഹാർബറിലെത്തിച്ച 20.6 കിലോഗ്രാം തൂക്കമുള്ള മത്സ്യത്തിന് ലേലത്തിലൂടെ ലഭിച്ചതാകട്ടെ 59,000 രൂപയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ മഹാരാഷ്ട്രയിലെ ഭാൽക്കറിലെ മത്സ്യത്തൊഴിലാളിയായ ചന്ദ്രകാന്ത് താരെ പിടികൂടിയ 157 ഗോൾ മത്സ്യങ്ങൾക്ക് 1.33 കോടി രൂപ ലഭിച്ചിരുന്നു. അയോഡിൻ, ഒമേഗ, ഇരുമ്പ്, ടോറിൻ, മാഗ്നീഷ്യം, THA, EPA, ഫ്ലൂറൈഡ്, സെലീനിയം തുടങ്ങിയ പോഷകങ്ങളാൽ സമ്പന്നമായതിനാലാണ് സീ ഗോൾഡ് അഥവാ കടൽ സ്വർണം എന്ന് ഇവയെ വിളിക്കുന്നത്. ജൈവശാസ്ത്രപരമായി പ്രോട്ടോൺ ലിബിയ ഡക്കാന്തസ് എന്നറിയപ്പെടുന്ന ഇവ കേരളതീരത്ത് കാണപ്പെടുന്നതിന് കാരണം കാലാവസ്ഥാ മാറ്റമാണ്. ഇതിനു മുമ്പ് കൊല്ലം ആലപ്പാട്ടെ തൊഴിലാളികൾക്കായിരുന്നു അപൂർവ ഇനം പടത്തിക്കോര മത്സ്യം ലഭിച്ചത്. മത്സ്യവിപണിയിൽ തന്നെ കോടിക്കണക്കിന് വിലയുള്ള മത്സ്യമാണിത്. ഹൃദയ ശസ്ത്രക്രിയ തുടങ്ങിയ മേജർ ശസ്ത്രക്രിയകൾക്കാണ് പടത്തിക്കോരയുടെ ശരീരത്തിലെ പളുങ്കെന്നറിയപ്പെടുന്ന ഭാഗം ഉപയോഗിക്കുന്നത്. 20 കിലോ ഭാരമുള്ള മത്സ്യത്തിന്റെ ശരീരത്തിൽ 300 ഗ്രാമോളം പളുങ്കുണ്ടാവും. ഗ്രാമിന് തന്നെ ലക്ഷങ്ങൾ വില വരുന്ന വസ്തുവാണ് പടത്തിക്കോരയിലെ പളുങ്ക്. മാത്രമല്ല ഈ മത്സ്യമേറെ ഔഷധ ഗുണമുള്ള മത്സ്യമാണെന്നും പറയപ്പെടുന്നു. മത്സ്യത്തിന്റെ ഔഷധ നിർമ്മാണ മൂല്യമാണ് ഇത്രയേറെ വില ലഭിക്കാൻ കാരണമായത്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൾപ്പെടെ നിർമ്മിക്കാൻ ഇതിന്റെ മാംസം ഉപയോഗിക്കുന്നു. മീനിനുള്ളിലെ പളുങ്കെന്നറിയപ്പെടുന്ന വസ്തു ശസ്ത്രക്രിയ നൂൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുകയാണ്. 10 കിലോയ്ക്ക് മുകളിലുള്ള പടത്തിക്കോരയിലാണ് പളുങ്ക് കിട്ടുന്നത്. തീരത്തോട് ചേർന്ന് അപൂർവമായാണ് ഇവയെ കാണുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.